கடென்று சீர்ந்தேயும் பல நாடின் நிறமுண்டே. ஹாய் ஃப்ரெண்ட்ஸ், இன்று நமக்கு ஒரு அடிபொளி மீன் கறி உண்டாக்காம். ഇതിനായിട്ട് ഞാനിവിടെ ഒരു കിലോ മീൻ എടുത്ത് കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനായിട്ട് ചുവന്നുള്ളി വേണം. ഇവിടെ ഞാൻ 5 വലിയ ചുവന്നുള്ളിയാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ വെളുത്തുള്ളി വേണം, അതും 5 വലിയ വെളുത്തുള്ളി. പച്ചമുളക് 4 എണ്ണം, വലിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായി. ഇനി ഞാനിവിടെ പൊടികൾ ചേർക്കുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി, 3 ടേബിൾസ്പൂൺ മുളകുപൊടി, ഇതിനകത്ത് ഞാൻ 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1 ടേബിൾ സ്പൂൺ അല്ലാത്ത ചില്ലി പൗഡറും ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. കറിവേപ്പില. ഇനി നമുക്ക് കൊടംപുളി വേണം, ഉലുവ, കടുക് ആവശ്യത്തിന്, എണ്ണ ആവശ്യത്തിന്, ഉപ്പ് ആവശ്യത്തിന്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാം. ഇതിനായിട്ട് ആദ്യം തന്നെ ഒരു ചട്ടി തീയെ വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ അതിലേക്ക് 1 പിഞ്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ഒത്തിരി ഇട്ടിട്ടുണ്ടെങ്കിൽ ആ കറിക്ക് കയ്പ്പുരസം ഉണ്ടാവും. കടുകും ഉലുവയും പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം, ഇഞ്ചി ഇട്ട് കൊടുക്കാം, ഇതിലേക്ക് ചുവന്നുള്ളിയും പച്ചമുളകും ഇട്ട് കൊടുത്ത് വഴറ്റിയെടുക്കാം. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി വെളുത്തുള്ളി, ഇഞ്ചിയും പച്ചമുളകും ചുവന്നുള്ളി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പൊ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം നന്നായിട്ട് വഴഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഇട്ട് കൊടുക്കാം. പൊടിയുടെ പച്ചക്കുത്ത് മാറുന്നേടം വരെ ഇളക്കി കൊടുക്കണം. ഇത് ചെയ്യുമ്പോൾ തീ കുറച്ചിട്ടിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇപ്പൊ ഇവിടെ പൊടിയുടെ പച്ചക്കുത്തൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കൊടംപുളി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ചാറിന് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഈ വെള്ളം നന്നായിട്ട് തിളച്ച് അതിലേക്ക് ഈ പുളിയെല്ലാം ഒന്ന് ഇറങ്ങണം. എന്നിട്ട് നമുക്ക് മീനിട്ട് കൊടുക്കാം. ഇപ്പൊ ചാറ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മീനിട്ട് കൊടുക്കാം. ഇനി നമുക്കിത് മൂടി വെച്ച് വേവിക്കാം. ഒരു 10-15 മിനിറ്റിനുള്ളിൽ മീൻകറി റെഡിയാവും. നമ്മളെ ഇടയ്ക്ക് ഈ ചട്ടി ഒന്ന് ചിറ്റിച്ച് കൊടുക്കണം. ഇത് ഇളക്കി കൊടുക്കുമ്പോൾ തവി ഇടരുത്. തവി ഇട്ടിട്ടുണ്ടെങ്കിൽ മീൻ ഉടഞ്ഞു പോകും. അതുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചി
ചുറ്റിച്ചു കൊടുത്താൽ മതി. ഇപ്പൊ ചാറൊക്കെ കുറുകി എണ്ണയൊക്കെ തിരിഞ്ഞ് മീൻ വെന്തിട്ടുണ്ട്. ഇപ്പൊ പാകത്തിനായിട്ടുണ്ട്, നമുക്കിത് വാങ്ങി വെക്കാം. അത് കഴിഞ്ഞ് പുളി നന്നായിട്ട് ഇറങ്ങി മീനിലേക്ക് പുളിയൊക്കെ പിടിച്ചു കഴിയുമ്പോൾ പുളിയെടുത്ത് മാറ്റാം. അടിപൊളിയായിട്ടുള്ള മീൻകറി റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ ഇത് കപ്പയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ്. രുചിയുടെ കലവറയാണ് കഴിവുകളുടെ നിറമാണ്.